വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അൻവീസ് വേൾഡ്. ഞങ്ങളിതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഫുഡ് പ്രോസസ്സറിൽ ചപ്പാത്തി മാവ് കുറച്ച് നല്ല ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് ഞങ്ങളിന്ന് കാണിച്ചു തരാൻ പോണത്. കുറെ പേർക്കൊക്കെ ഇത് അറിയാമായിരിക്കാം, എന്നാലും അറിയാത്ത കുറച്ച് പേർക്കായിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ നിറക്കാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ ഒക്കെ ഓൺ കൊടുത്താലേ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് മിസ്സിയുടെ ബ്ലേഡിലും ജാറിലും ഇച്ചിരി എണ്ണ പറ്റിക്കൊടുക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ജാറിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതായിട്ട് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ബ്ലേഡ് കറക്റ്റ് സ്ഥാനത്ത് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പൊടി ഒരു ഗ്ലാസ്സിലോട്ട് ഇടുക. ഞങ്ങൾ ഇവിടെ 4 ഗ്ലാസ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഗ്ലാസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരളവ് പാത്രത്തിൽ എടുക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിട്ട് പൊടി ജാറിയോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജാറ് നല്ലതായിട്ട് അടച്ച് മിക്സി ഓൺ ആക്കുക. ഓൺ ആക്കി മിക്സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞങ്ങളിവിടെ 4 ഗ്ലാസ് ചപ്പാത്തി പൊടിക്ക് 1¼ ഗ്ലാസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത വെള്ളമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പും കൂടി നേരിട്ട് ഇട്ട് കൊടുത്താലും മതി, ഞങ്ങൾ ഇവിടെ വെള്ളത്തിൽ കലക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട്. വെള്ളം ആഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കാണാം ഈ ചപ്പാത്തി മാവ് പ്രോസസ്സായിക്കൊണ്ടിരിക്കുന്നത്. ഒഴിച്ചും മട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഒന്നും കൂടെ നല്ലൊരു സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടും. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പയ്യെ ഞെക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് മാവാണ് കിട്ടിയേക്കുന്നത്. എണ്ണ പറ്റിക്കൊണ്ട് ജാറിൽ ഒരുപാട് അങ്ങ് പറ്റിപ്പിടിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ സോഫ്റ്റ് ചപ്പാത്തി എനിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ചപ്പാത്തി കല്ലിലിട്ട് കൊമളകൾ വന്ന ശേഷം മറിച്ചിടണം. മറിച്ചിട്ടാൽ നമ്മൾ നെക്കി കൊടുക്കാൻ പാടില്ല. 1 മിനിറ്റ് നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും മറിച്ചിട്ടേ നമ്മൾ നെക്കി കൊടുക്കാവുള്ളൂ. അങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ ചപ്പാത്തി നന്നായിട്ട് ഉണങ്ങി വരും. ഇങ്ങനെ ഉണ്ടാക്കിയ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് 3 വരല് കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അവസാനമായിട്ട് ബട്ടറോ നെയ്യോ പരട്ടി കൊടുത്താൽ ഒന്നും കൂടെ നല്ല രുചി കാണും. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.